Hi, welcome back to my channel. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കാരമൽ പുഡിംഗ് ആണ്. ഇത് നമുക്ക് വെറും നാല് ചേരുവകൾ മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പുഡിംഗ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് കുക്ക് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാരമൽ റെഡിയാക്കി എടുക്കണം, ഷുഗർ കാരമലൈസ് ചെയ്ത് എടുക്കണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട, അത് താനെ തന്നെ കാരമലായിക്കോളും. ഇപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഇനി വേഗം തന്നെ തണുക്കുന്നതിന് മുമ്പ് നമ്മൾ പുഡിംഗ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഇതൊന്ന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം, എന്നിട്ട് അത് അവിടെ മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ 1 ടിൻ കണ്ടൻസ്ഡ് മിൽക്കാണ് എടുത്തിട്ടുള്ളത്. അത്ര തന്നെ അളവിൽ പാലെടുക്കുക. നമ്മൾ എത്രയാണ് കണ്ടൻസ്ഡ് മിൽക്ക് എടുക്കുന്നത് അത്ര തന്നെ അളവിൽ പാലെടുക്കുക. തിളപ്പിച്ചാറിയ പാലാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇത് ബ്ലെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള കാരമലിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്കൊരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ച് ക്ലോസ് ചെയ്യാം. ഇനി ഇത് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു സ്റ്റീമർ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് വെച്ചു കൊടുക്കാം. ഞാനിവിടെ അരമണിക്കൂറാണ് ഇത് സ്റ്റീം ചെയ്ത് എടുത്തിട്ടുള്ളത്. മീഡിയം ഫ്ലെയിമിൽ ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് പുറത്തേക്ക് എടുത്തതിന് ശേഷം തണുത്തതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കുക. ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പ്ലേറ്റിലേക്ക് ഇത് ഡീമോൾഡ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ സോഫ്റ്റ് ആൻഡ് സ്വീറ്റ് ആയിട്ടുള്ള പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ വാനില ഐസ്ക്രീമിൻ്റെ കൂടെ കഴിക്കാം, നല്ല ടേസ്റ്റിയാണ്. ബ്രെഡ് വെച്ച് അല്ലെങ്കിൽ കൂടുതൽ എഗ്ഗൊക്കെ യൂസ് ചെയ്ത് ഇതുപോലെ പുഡിംഗ് ഉണ്ടാക്കാറുണ്ട്, അല്ലെങ്കിൽ കസ്റ്റാർഡ് പൗഡർ യൂസ് ചെയ്ത് ഉണ്ടാക്കാറുണ്ട്. അതിനേക്കാളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണ്, വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.